അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാഹുദ്ദീൻ ക്ലാസ് 5 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബഅദ മാ തലഅത ശംസു വമാ ഗറബത് ഫജ്ഹദ് അലാ തഅത്തിർ റഹ്മാനി ബഅദഹുമാ ഇമ്മാ ബിദിക്രിൻ വഫിക്രിൻ ഔ സലാതിക ഔ തിലാവത്തിൽ ലികലാമില്ലാഹി മുൻതലിമ ഇലാ സലാത്തിൽ ലുഹാ വലില്ലിശാഇ വലാ തത്ലുബിൽ റിസ്ഖി കലം യസ്ദദ് വലൻ തലമ ബഅദൽ ഇശാഇ ഫനം വസ്മുത് വബഅദ ലുഹാ ഫത്ലുബിൽ റിസ്ഖി കഫിൽ ആഫാഖി മുൻഖസിമ വകുൻ അലാ ഖുലുഖിൻ സംഹിൻ ലികുല്ലി വറാ വദഅ ദമീമത ഖിലാകിൻ തനൽ ഹികമ. അഞ്ചാമത്തെ ക്ലാസ്സാണ്. വബഅദമാ തലഅത്ത് ശംസുൻ, സൂര്യൻ ഉദിച്ചതിന് ശേഷം, വമാ ഗറബത്ത്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും. അപ്പൊ സൂര്യൻ ഉദിച്ചതിന് ശേഷവും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ഏതുവരെ എന്ന് അടുത്ത ബൈത്ത് പറയുന്നില്ല. ഇലാ സലാത്തിൽ ലുഹ, ലുഹ നിസ്കാരം വരെയും, വലിൽ ഇഷായി, ഇഷാ നിസ്കാരം വരെയും. അപ്പൊ സൂര്യൻ ഉദിച്ച് ലുഹ നിസ്കാരം വരെയും, സൂര്യൻ അസ്തമിച്ച് ഇഷാ നിസ്കാരം വരെയും. ഫജ്ഹദ്, നീ അങ്ങേയറ്റം പരിശ്രമിക്കണം. ഫജ്ഹദ്, നീ അങ്ങേയറ്റം പരിശ്രമിക്കണം. എന്തിൻ്റെ മേൽ? അലാ ത്വാഅത്തിർ റഹ്മാനി, റഹ്മാനായ റബ്ബിന് വഴിപ്പെടലിൻ്റെ മേൽ. അപ്പൊ റഹ്മാനായ റബ്ബിന് വഴിപ്പെടലിൻ്റെ മേൽ നീ അങ്ങേയറ്റം പരിശ്രമിക്കണം. ബഅദഹുമ, ഇവ രണ്ടിനു ശേഷം. അത് ബഅദഹുമ എന്നത് തൗക്കീദാണ്. ബഅദഹുമ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് ശേഷവും, അത് തൗക്കീദാണ്. അതേപ്രകാരം തന്നെ ബെയ്ത്ത് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതുമാണ്. എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? ഇമ്മാ ബി ദിക്കിരിൻ, ഒന്നുകിൽ അള്ളാഹുവിന് ദിക്റ് ചൊല്ലൽ കൊണ്ട്. വ ഫിക്കിരിൻ, അതേപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചിന്തിക്കൽ കൊണ്ട്. ഔ സലാത്തിക്ക, അല്ലെങ്കിൽ നിന്റെ നിസ്കാരം കൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടൊക്കെ. ഔ തിലാവത്തിൻ ലി കലാമില്ലാഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ ഓതൽ കൊണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ അള്ളാഹുവിന് ദിക്റ് ചൊല്ലൽ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചിന്തിക്കൽ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനിക്ക് നീ വേണ്ടി നിസ്കരിക്കൽ കൊണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ പാരായണം ചെയ്യൽ കൊണ്ട്. എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? മുൻതലിമൻ, കോർവയനുസരിച്ച്. കോർവയനുസരിച്ച് എന്ന് പറഞ്ഞാൽ തർത്തീലായിട്ട്, വറത്തിലിൽ ഖുർആനെ തർത്തീല, ഖുർആൻ സാവകാശം അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതണം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ബഅദമാ തലഅത്ത് സൂര്യൻ ഉദിച്ചതിന് ശേഷം, ഇലാ സലാത്തിൽ ലുഹ, ലുഹ നിസ്കാരം വരെ, വലിൽ ഇശാ, ഇശാ നിസ്കാരം വരെയും. വലാ തത്ലുബ്, നീ തേടരുത്. വലാ തത്ലുബ്, നീ തേടരുത്. ലി റിസ്ഖിക, നിന്റെ ഉപജീവനത്തെ, നിന്റെ ഉപജീവനത്തെ നീ തേടരുത്. ഈ ത്വാഅത്തിൽ, ത്വാഅത്ത് മുടക്കിക്കൊണ്ട്, അള്ളാഹുവിനിക്കുള്ളതായ വൈപ്പടൽ മുടക്കിക്കൊണ്ട് നിന്റെ ഉപജീവനത്തെ നീ തേടരുത്. എങ്ങനത്തെ ഉപജീവനമാണ്? ലം യസ്ദദ് വലം തലമാ, അത് നിന്റെ അധ്വാനം കൊണ്ട് ഏറുകയോ കുറയുകയോ ഇല്ല. അപ്പൊ നിന്റെ അധ്വാനം കൊണ്ട് ഏറുകയോ കുറയുകയോ ചെയ്യാത്തതായ നിന്റെ ഉപജീവനത്തെ ഈ സമയത്ത്, അതായത് ഈ ത്വാഴത്തൊക്കെ മുടക്കിയിട്ട് നീ തേടാൻ പാടില്ല. അപ്പൊ സൂര്യോദയത്തിന് ശേഷം ലുഹാ നിസ്കാരം വരെയും, സൂര്യാസ്തമയത്തിന് ശേഷം ഇശാ നിസ്കാരം വരെയും അള്ളാഹുവിന് ദിക്ര് ചൊല്ലൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിന്തിക്കൽ, സുന്നത്ത് നിസ്കരിക്കൽ, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ കോർവയൊപ്പിച്ച് പാരായണം ചെയ്യൽ എന്നിവ കൊണ്ട് റഹ്മാനായ അള്ളാഹുവിന് ആരാധന ചെയ്യലിൻ്റെ മേൽ നീ അങ്ങേയറ്റം പരിശ്രമിക്കുക. ഈ സമയത്തുള്ള ആരാധന മുടക്കി നിന്റെ അധ്വാനം കൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യാത്ത ഉപജീവന മാർഗത്തെ നീ തേടിപ്പോകരുത്. ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം, ഫനം, നീ ഉറങ്ങുക. വസ്മുത്ത്, നീ അടങ്ങുക, അതായത് അനാവശ്യ സംസാരം സംസാരിക്കരുത്. അപ്പൊ ഇശാ നിസ്കാരം ശേഷം വേഗം ഉറങ്ങുകയാണ് വേണ്ടത്. അതിനു മുമ്പ്, ഇശാ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. ഇശാ നിസ്കാരം, നിസ്കാരത്തിന് ശേഷം ഉടനെ ഉറങ്ങണം. അവിടെ അനാവശ്യ സംസാരം സംസാരിക്കാൻ പാടില്ല. വബഅദ ലുഹ, ലുഹ നിസ്കാര ശേഷം, ഫത്ലുബ്, നീ തേടുക. ലി റിസ്ഖിക, നിന്റെ ഉപജീവനത്തിന്.
ഫിൽ ആഫാഖി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുങ്കസിമൻ ആ റിസ്ക് തന്നെ വിവിധ ഭാഗങ്ങളിൽ വിഭജിക്കപ്പെട്ടതായ നിലയിൽ. അപ്പൊ ഇശാ നിസ്കാര ശേഷം അനാവശ്യ സംസാരം ഒഴിവാക്കി നീ ഉറങ്ങുക. ലുഹയുടെ ശേഷം നാടിന്റെ പല ഭാഗങ്ങളിലായി വിഭജിക്കപ്പെട്ട നിന്റെ ഉപജീവന മാർഗത്തെ നീ തേടുക. വക്കുൻ അലാ ഹുലുക്കിൻ സംഹിൻ, വക്കുൻ നീ ആവുക, അലാ ഹുലുക്കിൻ സംഹിൻ വിശാല സ്വഭാവത്തിന്റെ മേലാവുക, വിശാല സ്വഭാവത്തിന്റെ മേലാവുക. കുല്ലി വറ എല്ലാ സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടികളോടും നല്ല സ്വഭാവമായിരിക്കണം. ഇവിടെ മനുഷ്യനെന്നോ മനുഷ്യേതര ജീവികളെന്നോ പറഞ്ഞിട്ടില്ല, എല്ലാ സൃഷ്ടികളോടും. ഇവിടെ മനുഷ്യരെന്നല്ല പറഞ്ഞത്, മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും സൗമ്യമായിട്ട് നല്ലോണം പെരുമാറണം. വദ നീ ഉപേക്ഷിക്കുക ദമീമത്ത അഖ്ലാഖിൻ, ചീത്ത സ്വഭാവത്തെ, അതായത് സ്വഭാവങ്ങളിൽ നിന്ന് ആക്ഷേപാർഹമായതിനെ നീ ഉപേക്ഷിക്കുക. എന്നാൽ തനൽ എങ്കിൽ നീ എത്തിക്കും ഹിക്കമൻ തത്വജ്ഞാനങ്ങളെ. അപ്പൊ എല്ലാ സൃഷ്ടികളോടും വിശാല മനസ്കനാവുക, ദുസ്വഭാവത്തെ നീ ഒഴിവാക്കുക, ദുസ്വഭാവത്തെ നീ ഉപേക്ഷിക്കുക, എന്നാൽ തത്വജ്ഞാനത്തെ നീ എത്തിച്ചവനാകുന്നവന ആകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.